ഹരി കൃഷ്ണ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രത്യേക ഒരു വീഡിയോയാണ്, ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ സൗഭാഗ്യങ്ങൾ കടന്നു വരുവാൻ സഹായിക്കുന്നതും കൂടുതൽ പേർ പരീക്ഷിച്ചതുമായ ഒരു മഹാമന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണുക, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഹൈന്ദവ വിശ്വാസപ്രകാരം ഭാഗ്യദേവത എന്ന പറയപ്പെടുന്നത് ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ ധനലക്ഷ്മിയാണ് അല്ലേ. ഈ ധനലക്ഷ്മിയെ പൂജിക്കുന്നത് കൊണ്ട് നമുക്ക് ഒട്ടേറെ സൗഭാഗ്യങ്ങളും ധനസമൃദ്ധിയും വന്നു ചേരും എന്നാണ് നമ്മുടെ വിശ്വാസം. മഹാലക്ഷ്മിയെയാണ് നമ്മൾ ഈ മന്ത്രത്തിലൂടെ പ്രസാദിപ്പിക്കുന്നത്. ഈ മന്ത്രം ജപിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ദിവസം ബുധനാഴ്ച ആണ്. എന്നും ജപിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല, പക്ഷേ ബുധനാഴ്ച ജപിക്കുന്നത് കൂടെ ഒന്നുകൂടി ശക്തിപ്പെടും എന്നാണ് വിശ്വാസം. പൂജാമുറിയിലാണ് ജപിക്കുന്നതെങ്കിൽ കൂടുതൽ ഉത്തമം. നെയ്വിളക്ക് കൊളുത്തി അതിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ വന്നു ചേരും എന്നാണ് വിശ്വാസം. ഈ മന്ത്രം സ്ക്രീനിൽ കാണുന്ന കൂടി ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ദാന സമൃദ്ധിയും ദേഹി ദേഹി നമഃ. ദാന സമൃദ്ധി, ദാന എന്നാണ് പറയുന്നത്, ധന അല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു 108 പ്രാവശ്യം നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം നിങ്ങൾ ജപിക്കുക. 108 പ്രാവശ്യം ആണെങ്കിൽ 108, എത്ര ജപിക്കണമെങ്കിലും നിങ്ങൾക്ക് അത് ജപിക്കാവുന്നതാണ്. ഓക്കെ, അത് ബുധനാഴ്ച നിങ്ങൾ ചെയ്യുക. ബുധനാഴ്ച നെയ്വിളക്ക് കൊളുത്തി അതിൻ്റെ മുന്നിലിരുന്ന് പൂജാ റൂമിലിരുന്ന് ജപിക്കുന്നത് ഏറ്റവും ഉത്തമം. ഓക്കെ, നിങ്ങൾക്ക് ജപിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ജപിക്കുക, അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. പിന്നെ 11 ദിവസം തുടർച്ചയായി ജപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അസാധാരണമായ നേട്ടം കൈവരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വിശ്വാസം ഉണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കുക. വിശ്വാസമാണല്ലോ എല്ലാത്തിൻ്റെയും പ്രധാനം. അപ്പോൾ ഇത് കുറേ പേര് നമ്മൾ പരീക്ഷിച്ച് അവർക്ക് ഫലം കിട്ടിയ ഒരു മന്ത്രമാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ, ചെറിയൊരു മന്ത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 11 ദിവസം നിങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പരാജയവും തൊഴിൽ തടസ്സം ദാരിദ്ര്യം കടവും എല്ലാം തീരുമെന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഈ മഹാമന്ത്രം എല്ലാവരും ജപിച്ച് നോക്കുക. ഓക്കെ, ജപിച്ച് ഫലമുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു.